ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം സവാള ചെറുതായി നീളത്തിൽ അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് ചെറുതായി കൊത്തി അരിഞ്ഞതാണ്. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില. അര ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ റവ ഒന്ന് വറുത്തെടുക്കാം. റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കാം. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് വറുത്ത റവയാണ്. നമുക്കൊന്നും കൂടി വറുത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. കരിയാനൊന്നും പാടില്ല. റവ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. റെഡിയാക്കാനായിട്ട് നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നീളത്തിലരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി വാടേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കപ്പ് റവയിലേക്ക് ഒന്നര കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ടെടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് നന്നായി മിക്സ് ആക്കി നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് വരെ അടച്ചൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. തീ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.